ഹലോ ഗുഡ് മോർണിംഗ് ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളുടെ യൂണിറ്റിന്റെ പേരാണ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നതിൽ എന്താ പറയുന്നത് എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയില്ലേ ആ സ്വാതന്ത്ര്യം കിട്ടിയത് നല്ല രീതിയിൽ ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഈ ലോകത്ത് ഈ ജീവിച്ചതിനെ ഒരു അർത്ഥം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല ഒന്നിനും എങ്കിൽ നിങ്ങൾക്ക് എന്താവും ദേഷ്യമായിക്കില്ലേ അതുകൊണ്ട് തന്നെ പ്രശസ്ത കവി നമ്മുടെ ബാലാമണിയമ്മ പറയുന്നതാണ് കുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് കുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് എഴുതിയ ബാലലീല എന്ന കവിതയിലൂടെയാണ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന ഈ യൂണിറ്റിന്റെ തുടക്കം ഈ കവിതയിൽ എന്താണ് പറയുന്നത് സ്വാതന്ത്ര്യം കുട്ടികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നാണ് കവിയത്രി പറയുന്നത് അപ്പോൾ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുക എന്ന് വെച്ചാൽ എന്താ അവരെ നമ്മള് പ്രകൃതിയെ തൊട്ടറിഞ്ഞ് പഠിക്കട്ടെ പ്രകൃതിയോട് മല്ലിട്ട് പഠിക്കട്ടെ നമ്മളിപ്പോ കുട്ടികളെ എന്തെങ്കിലും മഴവെള്ളത്തിലും മറ്റൊക്കെ കളിച്ച് നമ്മൾ ചീത്ത പറയില്ലേ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നാണ് ബാലാമണിയമ്മ പറയുന്നത് അപ്പോൾ കുട്ടികളോട് അതിയായ വാത്സല്യം ഉള്ള ഈ കവിത്രി എന്താ പറയുന്നത് ഈ കവിത്രി കുട്ടികളോട് അതിയായ സ്നേഹമുണ്ടെന്ന് മാത്രമല്ല കുട്ടികളുടെ അമ്മയായി ഈ കവിത്രിയെ ചിത്രീകരിക്കപ്പെടുന്നു അങ്ങനെ പ്രകൃതിയെ തൊട്ടറിഞ്ഞ കുട്ടികൾ വളർന്നാൽ മാത്രമേ അവർക്കൊരു സംസ്കാരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഈ കവിതയിലൂടെ പറയുന്നത് ഈ കവിതയുടെ പേരാണ് ബാലലീല എന്താണ് ബാലലീല എന്ന് പറഞ്ഞാൽ ബാലന്മാരുടെ ലീല കളി ബാലന്മാരുടെ കളി അങ്ങനെ ബാലലീല അപ്പോൾ മനുഷ്യന്റെ നാലവസ്ഥകളാണുള്ളത് അതില് ശൈശവം ബാല്യം കൗമാര യൗവനം വാർദ്ധക്യം അങ്ങനെ അഞ്ചവസ്ഥകൾ അതില് ശൈശവത്തിൽ നിന്നും ശൈശവത്തിൽ ആരുടെ കൂടെയാണ് കുട്ടി കളി ഉണ്ടായിരിക്കുക എപ്പോഴും അമ്മമാരുടെ കൂടെയാണ് ശൈശവത്തിൽ കുട്ടി എപ്പോഴും ഉണ്ടായിരിക്കുക അമ്മമാരുടെ പേരൻസിന്റെ കൂടെയാണ് ഉണ്ടായിരിക്കുക അത് കഴിഞ്ഞ് കുട്ടികൾ ആരോട് കൂടെ കൂടും ബാല്യത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ സ്കൂൾ കാലഘട്ടമാണല്ലോ ബാല്യം എന്ന് പറഞ്ഞാൽ ബാല്യത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ കൂട്ടുകാരുടെ കൂടെ കൂടി കൂട്ടുകാരോടും ഒത്ത് കളിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം അപ്പോൾ അമ്മ അച്ഛന്മാർ പറയുന്നതിനും ഉപരിയായി കൂട്ടുകാർ എന്താണ് പറഞ്ഞത് അവർ എന്താണ് ചെയ്യുന്നത് അതിനെ അനുകരിക്കുകയാണ് നിങ്ങളുടെ പണി അപ്പോൾ അവരോടൊപ്പം കളിക്കുമ്പോഴാണ് നിങ്ങൾ ഏറെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് അങ്ങനെയുള്ള ഒരു കവിതയാണ് ബാലലീല എന്നത് അപ്പോൾ ഈ ബാലലീല എന്ന കവിതയിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ എടുത്തു പറയുകയാണ് കവിത്രി ചെയ്യുന്നത് നമുക്ക് കവിത്രിയെ ഒന്ന് നോക്കാം ബാലാമണിയമ്മ മാതൃത്വത്തിന്റെ കവിത്രി പ്രശസ്ത കവി നാലപ്പാട്ട് നാരായണ മേനോന്റെ മരുമകളും പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ അമ്മയുമാണ് 1909 തൃശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്ത് ജനിച്ചു ശൈശവ പ്രകൃതിയുടെ ഗായിക എന്ന പേരിലും അറിയപ്പെടുന്നു വള്ളത്തോളിന്റെ കാവ്യ ഭാഷയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ബാലാമണിയമ്മ കവിത എടുത്ത് തുടങ്ങിയത് പിൽക്കാലത്ത് ജീവിതത്തെയും ജീവിത സമസ്യകളെയും സംബന്ധിക്കുന്ന കവിതകൾ രചിച്ചു കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് സരസ്വതി സമ്മാൻ എന്നിവ ലഭിച്ചിട്ടുണ്ട് സോപാന മുത്തശ്ശി മഴുവിന്റെ കഥ അമ്മ ലോകാന്തരങ്ങൾ തുടങ്ങി 80 കവിതാ സമാഹാരങ്ങൾ രചിച്ചിട്ടുണ്ട് 2004 അന്തരിച്ചു അപ്പോൾ പ്രശസ്ത കവി നാലപ്പാട്ട് നാരായണ മേനോന്റെ മരുമകളും പ്രശസ്ത എഴുത്തുകാരിയായ മാധവിക്കുട്ടി അല്ലെങ്കിൽ കമലാ സുരയ്യയുടെ അമ്മയുമാണ് ബാലാമണിയമ്മ ബാലാമണിയമ്മയുടെ ബാലലീല എന്ന കവിതയിലേക്ക് കടക്കാം നമ്മൾ പറഞ്ഞു കവിതയിൽ എന്താണ് അഞ്ചവസ്ഥകൾ മനുഷ്യന്റെ അഞ്ചവസ്ഥകളെ കുറിച്ചാണ് പറഞ്ഞത് അതിലെ ആദ്യത്തെ അവസ്ഥയാണ് ശൈശവം
ശൈശവം അമ്മയോടൊത്താണ് കുട്ടികൾ അധികം സമയം ചെലവിടുക. ബാല്യത്തിലാകുമ്പോൾ കൂട്ടുകാരോടൊത്താണ് ചെലവിടുക. അപ്പോൾ അവർ ഒരുപാട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. അത് കഴിഞ്ഞ് ബാല്യം കഴിഞ്ഞ് കൗമാരം, അതും ഏകദേശം ഫ്രണ്ട്സിന്റെ ഒപ്പം ചെലവഴിക്കുന്നു. കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തുമ്പോൾ യൗവനത്തെയായ സ്ത്രീ ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ ഒന്നി അവര് തമ്മിലാണ് ആ സ്വാതന്ത്ര്യം നുണയുന്നത്. അത് കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ആ അമ്മയ്ക്കും അച്ഛനും ആശ്രമമായിട്ടുള്ളത് ആരാണ്? മക്കളാണ്. അങ്ങനെ മനുഷ്യന്റെ അഞ്ചവസ്ഥകളെ പറ്റിയാണ് പറയുന്നത്. ഇതില് ബാലലീല എന്ന കവിതയിൽ എന്തിനെ പറ്റിയാണ്? പ്രകൃതിയെ അറിഞ്ഞു പഠിക്കണം എന്നാണ് കവിത്രി പറയുന്നത്. അറിഞ്ഞു പഠിക്കുന്ന ഈ കവിത വളരെ സോഫ്റ്റ് ആണ്. ആർക്കും തന്നെ വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. പ്രത്യേകിച്ച് ഒരർത്ഥം പറയേണ്ടതായിട്ട് ഈ കവിതയിൽ ഇല്ല. അത്രയും ലളിതമായ ആവിഷ്കാരമാണ് ഈ കവിതയ്ക്ക് ഉള്ളത്. ബാലമണിയമ്മയുടെ ബാലലീല എന്ന കവിതയ്ക്ക് പ്രത്യേകിച്ച് ഒരു അർത്ഥം പറയേണ്ടതില്ല. അത്രയും ലളിതമാണ് ഈ കാവ്യ രചന. പമ്പരം പാവയും പോരാതായി തല്ലും അമ്പരപ്പേകാതായി ഓലപ്പാമ്പും അമ്മ തൻ പൂഞ്ചോല തുമ്പിനെ കൈവിട്ടു നമ്മൾക്കെൻ തോഴരെ പോയി കളിക്കാം. ചീറുന്നു കാറ്റടിഞ്ഞേറുന്നു കാറുകൾ ചാറുന്നു പെയ്യുന്നു കാലവർഷം ഈ മഴ വെള്ളത്തിൽ പുൽകളാൽ നിർമ്മിച്ച നമ്മൾ തൻ വഞ്ചികൾ ചാഞ്ചാടട്ടെ. ഒപ്പം ഈ നീർക്കുത്തിൽ ഓടിയും വീണും പേട്ടൊച്ചയിട്ടാവോ നാം വീണ്ടും വീണ്ടും ഈ കൊടുങ്കാറ്റൊലി നമ്മൾ തന്നെ ആർപ്പാൾ ഉൾക്കടമാവതെന്നാരറിയും. ഓതുന്നു വൃദ്ധന്മാർ ചേറ്റിൽ കളിക്കാവിൻ പൈതങ്ങൾ അർത്ഥമില്ല മൊഴിയിൽ ഇച്ഛയാ നമ്മൾക്ക് കൂത്താടാനല്ലെങ്കിൽ ഈ ചെളി ഉണ്ടായത് എന്തിനാവോ. നാമല ചാർത്താർ തന്നോനെ മറച്ചിപ്പോ മാമരമേറുന്നു പൂസലിന്നി മാമ്പഴം എന്നോണം കുത്തിലിഞ്ഞിക്കായും മാധുര്യമുള്ളെന്നേ നാം പറിച്ചാൽ. ഈ കവിതയിൽ അപ്പോൾ പറയുകയാണ്, കൂട്ടുകാരോടൊത്ത് നമ്മൾ കളിക്കുന്ന ആ വേളയിൽ കൈപ്പുള്ള വസ്തുക്കൾ അടക്കം നമുക്ക് എന്തായി? നല്ല മാധുര്യമുള്ളതായി തീരുന്നു. അതായത് സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യ നുണയുകയാണ് കൂട്ടുകാരോടൊത്ത് നമ്മൾ കളിക്കുമ്പോഴും മറ്റും ഉണ്ടാകുന്നത്. അപ്പോ തിലിനിക്കായ പറഞ്ഞാൽ നല്ല കൈപ്പേറിയ ഒരു പഴാണ്. ആ പഴം കഴിച്ചാൽ പോലും നിങ്ങൾ എന്താ പറയുക, അതിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ അത് മാധുര്യമുള്ളതായി ഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ കൂട്ടുകാരോടൊത്ത് നിങ്ങൾ കളിക്കുകയാണ്, അപ്പോൾ എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളും എന്തായി? മധുരമുള്ളതായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലൈൻ, പമ്പരം പാവയും പോരാതായി തെങ്ങിലുമ്മി അമ്പരത്തേകാതായി ഒലപ്പും. അതായത് കുഞ്ഞുനാളിൽ നമ്മൾ കുട്ടികൾക്ക് ടോയ്സ് കളിപ്പാട്ടങ്ങളെല്ലാം കൊടുക്കുമ്പോൾ പമ്പരും പാവയൊക്കെ കാണിച്ചിട്ട് അവരെ ഇട്ടു. പക്ഷേ ബാല്യത്തിലേക്ക് കടക്കുന്നതോടുകൂടി അവർക്ക് എല്ലാം കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി. അവർക്ക് ഒരു അമ്പരപ്പും ഇല്ല, ഇതെന്തപ്പത് എന്നുള്ള ഒരു തോന്നലായി തുടങ്ങിയിരിക്കുന്നു. അമ്പരത്തേകാതായി ഓലപ്പാമ്പും, ഓലപ്പാമ്പ് കാണിച്ചാൽ പെട്ടെന്ന് കുഞ്ഞുമക്കളാണെങ്കിൽ എന്താണ് പേടിച്ചിരിക്കും. പക്ഷേ ബാല്യത്തിലേക്ക് കടക്കുന്നതോടുകൂടി ആ ഓലപ്പാമ്പിനൊന്നും ഒരു അമ്പരപ്പും ഇല്ലാതായി. അതൊന്നും കാണിച്ചാൽ നിങ്ങൾക്കൊരു അമ്പരപ്പും ഇല്ല. അത് എന്തുകൊണ്ടായിരിക്കാം? നിങ്ങൾ ശൈശവത്തിൽ നിന്നും ബാല്യത്തിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി എന്താണ് ഇതൊന്നും അമ്പരപ്പിക്കുന്നതല്ല, ഈ ടോയ്സ് ഒന്നും ഒന്നും തന്നെയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അമ്മ തൻ പൂഞ്ചോല തുമ്പിനെ കൈവിട്ടു നമ്മൾക്കൻ തോഴരെ പോയി കളിക്കാം. ഇനി അമ്മയുടെ കൂടെ നടന്നിരുന്ന, അതേവരെ നടന്നിരുന്ന കുട്ടികൾ ഇനി അമ്മയുടെ അടുക്കിൽ നിന്നും മാറി കളിക്കുകയാണ് ചെയ്യുന്നത്. അമ്മ തൻ പൂഞ്ചോല തുമ്പിനെ കൈവിട്ട് അവരുടെ വസ്ത്രത്തിന് അതാ അവരുടെ കൂടെ നടന്നിരുന്ന, അമ്മയുടെ കൂടെ നടന്നിരുന്ന കുട്ടികൾ പിന്നീട് എന്ത് ചെയ്യുന്നു? അവിടെ നിന്നും മാറി കൂട്ടുകാരോടൊത്ത് കളിക്കുവാൻ തുടങ്ങുന്നു. ചീറുന്നു കാറ്റടിഞ്ഞേറുന്നു കാറുകൾ ചാറുന്നു പെയ്യുന്നു കാലവർഷം. എന്താണ് ഇവിടെ പറയുന്നത്? ചീറുന്നു കാറ്റടിഞ്ഞേറുന്നു കാറുകൾ. ഇതില് അക്ഷരങ്ങളുടെ ആവർത്തനം അല്ലേ. ചീറുന്നു, അതുപോലെ തന്നെ മറ്റേ പദം നോക്കൂ, ചാറുന്നു. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ആ അക്ഷരങ്ങളുടെ ആവർത്തനം. ചീറുന്നു ചാറുന്നു, അല്ലെ. ചാന്നുള്ളത് ആദ്യ പ്രാസവും, റാ എന്നുള്ളത് ദ്വിതീയാക്ഷര പ്രാസവുമാണ്.
അതൊരു പ്രാസം അക്ഷര ഭംഗിക്കും ശബ്ദ ഭംഗിക്കും ഒക്കെ വേണ്ടി ഉപയോഗിച്ചതാണ്. ചേരുന്നു അതുപോലെ തന്നെ ചാറുന്നു, അല്ലാതെ പ്രത്യേകിച്ച് വലിയൊരു അർത്ഥം അതിനില്ല. എന്നിരുന്നാൽ പോലും അക്ഷരങ്ങളുടെ ശബ്ദ ഭംഗിക്കും മറ്റുമാണ് ഇവിടെ ചീറുന്നു കാറ്റടിഞ്ഞേറുന്നു കാറുകൾ, ചാറുന്നു പെയ്യുന്നു കാലവർഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ചീറുന്നു, കുട്ടികൾ കൂട്ടുകാരോടൊത്ത് കൂടിയാൽ ചീറി, അതായത് ഭയങ്കരമായ ശബ്ദം ഉണ്ടാക്കുകയും, കാറ്റടിഞ്ഞേറുന്നു ആ കൂട്ടത്തിൽ കാറ്റും അടിച്ചു കയറുന്നുണ്ട്, കാരണം മഴ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കാറ്റ് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. കാറുകൾ മഴക്കാറുകളുണ്ട്. ചാറുന്നു പെയ്യുന്നു കാലവർഷം, മഴ ചാറുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, പെയ്യുന്നു കാലവർഷം, മഴച്ചാറ്റൽ മാത്രമല്ല മഴ പെയ്യാനും തുടങ്ങിയിരുന്നു. അത് കാലവർഷത്തിന്റെ വർഷക്കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആദ്യം കാറ്റടിക്കുന്നു, ആ കാറ്റത്ത് നമ്മളും ഒപ്പം എന്ത് ചെയ്യുന്നു, ശബ്ദം ഉണ്ടാക്കും അല്ലേ. അപ്പൊ കാറ്റിന്റെ ശബ്ദവും നമ്മളുടെ ശബ്ദം കൂടിയിട്ട് ആകെ മുഖരിതായിരിക്കും. അങ്ങനെ കാറ് ഉണ്ടാകുന്നു, മഴ ഉണ്ടാകുന്നു, മഴ പെയ്യുന്നു എന്നതാണ് ഇതിലർത്ഥം. ചീറുന്നു കാറ്റടിഞ്ഞേറുന്നു കാറുകൾ, ചാറുന്നു പെയ്യുന്നു കാലവർഷം. അങ്ങനെ കാലവർഷം പെയ്തു തുടങ്ങിയാൽ നമ്മൾ ആ മഴ ഒക്കെ പെയ്തു, ആ മഴ പെയ്താൽ നമുക്ക് എന്താണ് ഇഷ്ടം, കുട്ടികൾക്ക് അവിടെ പോയി കളിക്കാം അല്ലേ, ആ മഴവെള്ളത്തിൽ കളിക്കാം. മാത്രമല്ല നിങ്ങൾ വേറെ ഒരു കാര്യം കൂടി ചെയ്യലോ, ആ വഞ്ചി ഒക്കെ ഉണ്ടാക്കി ഇട്ടിടും, കടലാസ് വഞ്ചി, പിന്നെ പുല്ലുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ഒരു വഞ്ചിട്ടിട്ട് എന്താണ് മഴവെള്ളത്തിൽ ഒഴിച്ചു പോകാനുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടേക്ക് ഇട്ടു കൊടുക്കും. അപ്പോൾ വഞ്ചികൾ ഇട്ടു കൊടുക്കുന്നു. ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നു. പിന്നെ ആ മഴയ്ക്ക് ഓടി ഇറങ്ങുക, വീട്ടിലേക്ക് കയറുക, ഇറങ്ങുക, കയറുക, ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ പ്രവൃത്തി അല്ലേ, കുട്ടികളുടെ പ്രവൃത്തി ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അമ്മമാർ എന്ത് പറയും, മഴവെള്ളത്തിൽ കളിക്കല്ലേ, മഴയത്ത് നിൽക്കല്ലേ, വല്ല അസുഖം വരും, കേറ് കേറ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയാ, ആ അതൊന്നും ഈ മഴ പിന്നെ എന്തിനാ, ഈ ചെളി പിന്നെ എന്തിനാ, ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ലേ. അത് തന്നെയാണ് ഇവിടെ കവിത്രിയും പറയുന്നത്. കുട്ടികളുടെ സൈഡിൽ നിന്നിട്ടാണ് ഈ കവിത്രിയും പറയുന്നത്. ആ മഴ പെയ്തോ അവർ നിന്നോട്ടെ, അതുപോലെ ചെളിയിൽ അവർ കളിച്ചോട്ടെ എന്നാണ് ബാലാമണിയമ്മയും പറയുന്നത്. ഈ മഴ വെള്ളത്തിൽ പുൽകളാൽ നിർമ്മിച്ച നമ്മൾ തൻ വഞ്ചികൾ ചാഞ്ചാടട്ടെ. അപ്പൊ മഴ പെയ്തു തുടങ്ങി നമ്മൾ കടലാസ് വഞ്ചികൾ ഉണ്ടാക്കുന്നു. ഇവിടെ കവിത്രി പറയുന്നത് പുൽകളാൽ നിർമ്മിച്ച വഞ്ചി, പുല്ല് പുല്ലുകൊണ്ട് വഞ്ചി ഉണ്ടാക്കിയിട്ട് ഇടുന്നതാണ് ഇവിടെ കവിത്രി പറയുന്നത്. ഈ മഴ വെള്ളത്തിൽ പുൽകളാൽ നിർമ്മിച്ച നമ്മൾ തൻ വഞ്ചികൾ ചാഞ്ചാടട്ടെ, നമ്മളുടെ വഞ്ചികൾ ഒഴുകട്ടെ. ഒപ്പം ഈ നീർക്കുത്തി ലോടിയും വീണും പേർത്തൊച്ചിട്ടാവൂ നാം വീണ്ടും വീണ്ടും. അപ്പോൾ ഈ നീർക്കുത്തിൽ ഈ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ നല്ല മഴ ശക്തിയായി പെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ നമ്മൾ ഒരുപാട് ബഹളം വെക്കുന്നുണ്ട്, അലറുന്നുണ്ട്, ഒപ്പം പിന്നെ എന്താണ് അതിന്റെ കൂടെ ഓടുന്നുണ്ട്, ഈ വെള്ളത്തിലൂടെ നമ്മൾ പായുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ നാം എന്ത് ചെയ്യുന്നു, ഈ കൊടും കാറ്റൊലി നമ്മൾ തന്നെ ആർപ്പാൻ ഉത്കടമാവതെന്ന് ആരറിയും. ഈ കൊടും കാറ്റിൽ നല്ല കാറ്റ് വീശുമ്പോൾ ഒപ്പം നമ്മളും ശബ്ദം ഉണ്ടാക്കുന്നു. അപ്പൊ രണ്ട് ശബ്ദങ്ങളും കൂടി കൊടുങ്കാറ്റ് പോലെ. അപ്പോൾ നല്ല ശബ്ദം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്, ആ മഴ വരുന്നുണ്ടേ എന്നുള്ള സന്തോഷത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളും ഒപ്പം കൂകി വിളിക്കുന്നു. അപ്പോൾ കാറ്റ് മാത്രമല്ല നമ്മളുടെ ശബ്ദം കൂടിയാകുമ്പോൾ എന്താണ്, ഒരു കൊടുങ്കാറ്റൊലി പോലെയും നമ്മൾ തന്നെ ആർപ്പാണ് ആർപ്പ് ആർപ്പുവിളികൾ നമ്മളുടെ ഒച്ചകൾ. ഉൾക്കട മാവതൻ നാരറിയും, ആ മറ്റുള്ളവർ എന്താ വിചാരിക്കത്, നമ്മളുടെ ശബ്ദം മാത്രമല്ല കാറ്റും കൂടിയാകുമ്പോൾ ആ ഇത് നല്ലൊരു കൊടുങ്കാറ്റ് വരുന്നുണ്ട് എന്ന് നമുക്ക് തോന്നാം. മറ്റുള്ളവർക്ക് തോന്നുന്നത് ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ട്, ഈ മഴയ്ക്ക് മുമ്പ് ഒരു കൊടുങ്കാറ്റ് ഉണ്ടിട്ട, അത് എന്തുകൊണ്ടായിരിക്കാം, അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യത്തോട് കൂടിയുള്ള നമ്മുടെ ശബ്ദം, എങ്ങനെയുള്ള ശബ്ദം, ഒച്ചയിട്ടിട്ട് ആർക്ക് വിളിച്ചിട്ടുള്ള ആ ശബ്ദം കൂടിയാകുമ്പോൾ എന്താണ് ഒരു കൊടുങ്കാറ്റിന്റെ രീതിയിലാണ് ഉണ്ടാകുന്നത്. ഈ കൊടുങ്കാറ്റൊലി നമ്മൾ തന്നെ ആർപ്പാൾ ഉൾക്കടമാവതൻ നാരറിയും. അവർക്കറിയില്ല എന്താണ് ഇത് കൊടുങ്കാറ്റ് ആയത് എന്തുകൊണ്ടാന്നുള്ളത്. നമ്മുടെ ശബ്ദവും കാറ്റിന്റെ ശബ്ദവും മിക്സ് ചെയ്തപ്പോഴാണ് അത് കൊടുങ്കാറ്റ് പോലെ ആയി തീർന്നത് എന്ന് അവർക്കറിയില്ല. നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്നത് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി പോകുമ്പോൾ അല്ലേ, അങ്ങനെ കൂകി വിളിക്കുമ്പോൾ ആ കാറ്റിന്റെ ശബ്ദവും നമ്മുടെ കൂക്കലും ഒക്കെ കൂടി ഒരു മിക്സ് ആയിട്ട് എന്തോ ഒരു ശബ്ദമാണ് തോന്നുക ആൾക്കാർക്ക്, എന്തൊരു ശബ്ദം ഉണ്ടാകുന്നു എന്ന് തോന്നിപ്പോകുന്നു.
അപ്പോൾ വൃദ്ധന്മാർ പറയുന്നു, ഓതുന്നു വൃദ്ധന്മാർ, ഓതുക. ഓതുക മീൻസ് പറയുക. ഓതുന്നു വൃദ്ധന്മാർ. ചേറ്റിൽ കളിക്കാവീൻ, ചേറ്റിൽ കളിക്കുക. ചേറ്, മണ്ണ്, ചെളി, ഇതിലൊന്നും കളിക്കല്ലേ എന്ന് പ്രായമായവർ പറയുന്നു. ചേറ്റിൽ കളിക്കാവീൻ. പൈതങ്ങൾ, അർത്ഥമില്ലാ മൊഴിയിൽ. പൈതങ്ങളോട് പറയാണ്, കുട്ടികളോട് പറയാണ്, ബാലകരോട് പറയുകയാണ്, ഈ മഴ വെള്ളത്തിൽ നിങ്ങൾ ആ ചെളിയിലൊന്നും കളിക്കല്ലേ എന്ന്, ഒച്ച ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ പൈതങ്ങൾ എന്ന് പറയുന്നു, അർത്ഥമില്ലാ മൊഴിയിൽ. ഒരർത്ഥമില്ല, അതൊക്കെ അങ്ങനെ പറഞ്ഞോട്ടെ എന്നുള്ള തോന്നൽ. അത് കവയത്രിക്കും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കവയത്രി പറയുന്നത്, അർത്ഥമില്ലാ മൊഴിയിൽ. എന്താണ് പ്രായമായവർ അത് പറയുക? പിന്നെ എന്തിനാണ് ഈ പ്രകൃതിയിൽ ഇതൊക്കെ ഉണ്ടായത്? കുട്ടികൾക്ക് കളിക്കാൻ അല്ലെങ്കിൽ പ്രകൃതിയിൽ പിന്നെ എന്തിനാ ഉണ്ടായി എന്ന് കവയത്രി പറയുന്നു. ഇച്ചയാ നമ്മൾക്ക് കൂത്താടാൻ അല്ലെങ്കിൽ ഈ ചെളി ഉണ്ടായത് എന്തിനാവോ? കവയത്രി ചോദിക്കുകയാണ്. ഇച്ചയാ നമ്മളുടെ ആഗ്രഹത്തിനൊത്ത്, ഇച്ഛയാ ആഗ്രഹത്തിനൊത്ത് നമ്മൾക്ക് കൂത്താടാൻ അല്ലെങ്കിൽ, കൂത്താടുക കളിക്കുക, കളിക്കാൻ അല്ലെങ്കിൽ നമുക്കതില് ചാടി മറയാൻ അല്ലെങ്കിൽ ഈ ചെളി ഉണ്ടായത് എന്തിനാണ്? ഈ ചെളി ഉണ്ടായതിന്, അതായത് പ്രകൃതിയിലെ എല്ലാം നമുക്ക് അനുഭവിക്കാനുള്ളതല്ലേ, പിന്നെ എന്തിനാ ഇവരത് പറയണത്? അതിൽ കളിക്കല്ലേ, അതിൽ തൊടല്ലേ എന്നൊക്കെ പറയണത്? അത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയല്ലേ ചെയ്യുന്നത്? അതുകൊണ്ട് ഈ പ്രകൃതിയിലെ എല്ലാ സംഭവങ്ങളും തൊട്ടറിഞ്ഞ് ജീവിക്കണം എന്നാണ് കവയത്രി പറയുന്നത്. ഇച്ചയാ നമ്മൾക്ക് കൂത്താടാൻ അല്ലെങ്കിൽ ഈ ചെളി ഉണ്ടായത് എന്തിനാവോ? പിന്നെ കവയത്രി എന്ത് പറയുന്നത്? നാമല ചാർത്ത തന്യോനും അർച്ചിപ്പൂ. നാമല ചാർത്ത്, അലർച്ചാർത്ത്, അലർച്ചാർത്ത് മീൻസ് പൂക്കളുടെ കൂട്ടം. ഒരു കൂട്ടം പൂക്കളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പറക്കി അങ്ങോട്ട് എറിഞ്ഞ് ഇങ്ങോട്ട് എറിഞ്ഞ് ആകെ അർച്ചിലും വർച്ചിലും. ഇതൊക്കെ പൂക്കൾ നിൽക്കട്ടെ, പ്രകൃതിയിൽ നിന്ന് സൗന്ദര്യമല്ലേ? പക്ഷെ അതല്ല, നമുക്ക് ആ പൂക്കൾ പറിച്ച് അങ്ങോട്ട് എറിഞ്ഞ് ഇങ്ങോട്ട് എറിഞ്ഞിട്ട് ആക്കണം. നാമല ചാർത്ത അന്യോനും അർച്ചിപ്പൂ, അർച്ചിപ്പൂ. അപ്പൊ എന്താണ് അത്? അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുക. ഈ പൂക്കളെടുത്ത് അങ്ങോട്ട് നിറഞ്ഞു, അവരിങ്ങോട്ട് നിറഞ്ഞ്, അങ്ങനെയുള്ള ഒരു കളി. മാമരമേറുന്നു പൂസലഞ്ഞി, വലിയ മരങ്ങളൊക്കെ കയറുന്നു. ഒരു പൂസലും കൂടാതെ, പൂസലഞ്ഞി, ഒരു പൂസലും കൂടാതെ വലിയ മരങ്ങൾ കയറുന്നു. മാമരമേറുന്നു, മാമരം, വലിയ മരങ്ങൾ. ചെറിയ മരം എന്നല്ല, ചെറിയ കുട്ടികളാണ് നിങ്ങൾ, പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് വലിയ വലിയ പ്രവൃത്തികളാണ്. മാമരമേറുന്നു. ഏട്ടാ നോക്ക്, ഇത് ഞാൻ കാണിച്ചേ, എനിക്ക് കയറാ അറിയാന്നുള്ള വിഭാഗത്തില് നിങ്ങൾ വലിയ മരങ്ങളൊക്കെ കൊത്തിപ്പിടിച്ച് കയറുന്നു, അങ്ങനെ കയറുന്നു. ഇതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ മാമ്പഴം എന്നോണം പുത്തിലിഞ്ഞിക്കായും. മാധുര്യമുള്ളന്നേ നാം പറിച്ചാൽ മാമ്പഴം എന്നോണം, മാമ്പഴം പുത്തിലിഞ്ഞിക്കായും. മാമ്പഴത്തിന് എന്ത് ടേസ്റ്റാണ് ഉള്ളത്? എന്ത് ടേസ്റ്റാണ് മാമ്പഴം? ആ നല്ല മധുരം. പക്ഷേ പുത്തിലിങ്ങിക്കായ പറഞ്ഞ ആ കായ്ക്ക് ചവർപ്പും ഒരു കയ്പും പുളിയൊക്കെ കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഉള്ളത്. പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി അത് കഴിക്കുമ്പോൾ, അവര് ചെയ്യുന്നത് നമ്മൾ ചെയ്യില്ലേ, അപ്പൊ അവരുടെ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് അത് സ്വാതന്ത്ര്യത്തോടുകൂടി അത് തിന്നുമ്പോൾ എന്താണ്, അതിനും മാമ്പഴത്തിന്റെ രുചി തന്നെയാണെന്നാണ് കവയത്രി പറയുന്നത്. മാമ്പഴം എന്നോണം പുത്തലിഞ്ഞിക്കായും മാധുര്യമുള്ളന്നേ നാം പറിച്ചാൽ. നാം പറിച്ച് കഴിക്കുമ്പോൾ അതെന്തായിത്തീരുന്നു? ആ പുത്തലിഞ്ഞിക്കായ്ക്ക് പോലും ആ കയ്പ്പരസം പോയി മധുരമുള്ളതായി തോന്നാൻ കാരണം നമ്മൾ നമ്മളുടെ കൂട്ടുകാരോടൊത്ത് കൂടുമ്പോഴാണ്. കൂട്ടുകാരോടൊത്ത് കൂടുമ്പോഴാണ് നമുക്കിതേ ഈ വർഷം കൂട്ടുകാരോടൊത്ത് കൂടാൻ പറ്റാത്ത ഒരു വർഷമായി മാറി. ഈ മഹാമാരി കാരണം നമുക്കത് നഷ്ടപ്പെട്ടു. എത്രയോ കുട്ടികൾ എന്താണ് അന്തർമുഖരായി എന്ന് പറയാം. അന്തർമുഖർ പറഞ്ഞാൽ ഉൾവലിഞ്ഞ സ്വഭാവക്കാരായി, ഒന്നും തന്നെ പരസ്പരം പങ്കുവെക്കാനില്ലാതെ. ഫ്രണ്ട്സിനോടാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുക. അത് തന്നെ ഇല്ലാതെ അവർ പഠിക്കുന്ന കുട്ടികളായാൽ തന്നെ, പഠിക്കാത്ത ഏത് കുട്ടികൾ തന്നെയായാലും ഒരു ഉൾവലിഞ്ഞ പ്രകൃതമായി തീർന്നിരിക്കുന്നു. കാരണം അവർക്ക് ഷെയർ ചെയ്യാൻ ആരും തന്നെ ഇല്ല. വീട്ടുകാരുണ്ട്, അതിനൊരു ലിമിറ്റ് ഇല്ലേ? പക്ഷെ നമ്മൾ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ അതിന് ലിമിറ്റ് ഇല്ല. പരിധികളില്ലാതെ നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. അതെല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു മഹാമാരി തന്നെയാണ് നമ്മളെ ഇപ്രാവശ്യം കടന്നുപോയത്. ഇനി വരുന്ന വർഷമെങ്കിലും നമുക്ക് നല്ലൊരു അതായത് അക്കാദമിക് ഇയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ
എന്താണ് നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഷെയർ ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് രസമല്ലേ, അതൊക്കെ നഷ്ടപ്പെടുത്തിയ ഒരു വർഷമാണിത്. നമ്മൾ എന്തൊരു സാധനം കൊടുത്താലും ഒരു നുള്ളുള്ള ചിങ്ങനം അതെല്ലാവർക്കും പരസ്പരം പൊട്ടിച്ചു കൊടുക്കുക അല്ലേ, അതൊക്കെ ഷെയറിങ് അതിന്റെ ഒക്കെ ഒരു ഇത് വേണമെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടമാണ്, സ്കൂൾ കാലഘട്ടമാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പരസ്പരം നമ്മൾ ഒന്നും തന്നെ വിചാരിക്കുന്നില്ല, വലിയനെന്നോ താഴ്ന്നവനെന്നോ പിന്നെ മറ്റു ജാതിക്കാരെന്നോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മൾ എല്ലാവരും ഒത്തും ഒരുമയോട് കൂടി നമ്മൾ എല്ലാം പങ്കുവയ്ക്കുകയും നമ്മളുടെ ടെൻഷനും നമ്മുടെ സന്തോഷവും എല്ലാം തുറന്നു പറയുകയും ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സിനോടാണ്. അപ്പോൾ അതൊരു സ്വാതന്ത്ര്യം തന്നെയാണ്. അപ്പോൾ ശൈശവത്തിൽ നിന്നും ബാല്യത്തിലേക്ക് കടക്കുന്ന ഈ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് കൗമാരന്മാരുള്ള ആ കാലഘട്ടത്തിൽ നമ്മളെല്ലാം ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നു, എല്ലാം വാങ്ങിച്ചു കഴിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ അതൊക്കെ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെതായ ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. ആദ്യത്തൊരു മാസം നമ്മൾ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പോകെ പോകെ നമുക്കത് ഇഷ്ടമില്ലാതെ, കാരണം സ്കൂളൊന്നും ഇല്ലാതെ വരുമ്പോൾ നമുക്കൊരു വിഷമം തന്നെ ആയി തീർന്നു. ആര് എന്തൊക്കെ ആയാലും സ്കൂളിലേക്ക് വന്നാൽ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ കണ്ട് അതിനൊക്കുമോ വീട്ടിലിരിക്കുമ്പോൾ ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഇനി നല്ലൊരു ശുഭപ്രതീക്ഷയിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത അധ്യയന വർഷം നല്ലതായി തീരട്ടെ. ഓക്കെ, താങ്ക് യു.